എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയെന്ന് അറിയാമോ? കുലാലംപൂർ എയർപോർട്ടില്, മലേഷ്യയില്, ടെർമിനൽ 2. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗണേശേട്ടനെ ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇനി എങ്ങോട്ടാ പോണേന്ന് അറിയാമോ? എങ്ങോട്ടായിരിക്കും? ഇറങ്ങുമല്ല. മെൽബൺ, ഓസ്ട്രേലിയ. വെൽക്കം ടു ഓസ്ട്രേലിയ. അവിടെ എത്തിയിട്ട് പറയാം. കുറെ കാര്യങ്ങൾ, സംഭവങ്ങൾ ഉണ്ടട്ടോ ഇതിന്റെ ഇടയില്, ശരിക്കും കുറെ പ്രശ്നങ്ങൾ ഉണ്ടട്ടോ ഇതിന്റെ ഇടയില്. ഞാനതൊക്കെ എവിടെയെങ്കിലും ഇരുന്നിട്ട് സ്വസ്ഥമായിട്ട് പറയാം എന്താണ് സംഭവിച്ചതെന്ന്. ഈ ഓസ്ട്രേലിയ, അതിനുശേഷം നമ്മൾ വേറൊരു കൺട്രിയും കൂടി അപ്പം തന്നെ പോവും. അതിനും നമുക്ക് ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഞാൻ ആദ്യം ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇത് നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് അടിച്ച് കിട്ടി കേട്ടോ, അതായത് ബോർഡിംഗ് പാസ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ബാഗൊക്കെ ഇവിടെ തന്നെ ഇരിക്കണം, അതായത് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്, സെയിം PNR ആയതുകൊണ്ട് എനിക്ക് മെൽബണിൽ പോയിട്ട് എൻ്റെ ലഗേജ് എടുത്താൽ മതി. അപ്പോൾ രാവിലെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹാൻഡ് ബാഗേജ് മാത്രമേ എൻ്റെ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്നിട്ട് നേരെ നമ്മുടെ ചേട്ടനെ വിളിച്ചുകൊണ്ട് ഈ കുലാലംപൂരും സംഭവമൊക്കെ കണ്ടു തിരിച്ച് വൈകുന്നേരം ഇങ്ങോട്ട് എത്തി. 6:55 നമ്മുടെ ഫ്ലൈറ്റ് മെൽബണിലോട്ട്. 7 മണിക്കൂർ യാത്രയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ പറയാം. അത് എന്താണ് സംഭവിക്കണമെന്നുള്ളത് ആദ്യം ഞാൻ ചെക്ക് ഇൻ ചെയ്യട്ടെ. ഇമിഗ്രേഷനിലോട്ട് പോട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് Level 3, അതായത് ഡിപ്പാർച്ചർ Level 3. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ Level 2 കേട്ടോ വന്നെ, അതായത് അറൈവല് Level 2. സമയം ഇപ്പോൾ 3:30. ഇവിടെ സിഡ്നിയിലെയും അതുപോലെ ഡൽഹിയിലെ സമയമൊക്കെ വെച്ചിട്ടുണ്ട്. ഡൽഹി അതുപോലെ തായ്പേയ്, ന്യൂയോർക്കിൻ്റെ സമയമൊക്കെ കാണാം. നമ്മുടെ ഫ്ലൈറ്റ് 6:55 എയർ ഏഷ്യയുടെ തന്നെ ഫ്ലൈറ്റാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ബോർഡിംഗ് പാസ് ഉണ്ട്, എനിക്ക് ഇമിഗ്രേഷനിലോട്ട് പോയാൽ മതി. Terminal 2 ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ഇടത്തോട്ട് പോകണം, ഇൻ്റർനാഷണൽ നേരെ പോകണം. നേരെ പോകാം. ഇവിടെ ഉണ്ടല്ലോ സെക്യൂരിറ്റി ചെക്ക് ആണോ എന്താ സംഭവം എന്നൊക്കെ മനസ്സിലായില്ല. അതായത് കസ്റ്റം ചെക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാഗ്, അതായത് ഒന്നും തുറന്ന് പുറത്തേക്ക് ഇടണ്ട, ജസ്റ്റ് ബാഗ് ഒന്ന് സ്കാൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഓരോ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ സെക്യൂരിറ്റി ചെക്ക് പരിപാടിയൊന്നും ഇല്ല ഇവിടെ, അത് പൊളിയാണല്ലോ. എന്താണെങ്കിലും കൊള്ളാം. ഇനി വേറെ സെക്യൂരിറ്റി ചെക്ക് വരുമോ എന്നെനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ക്യൂ എന്ന് പറയുന്ന ഗേറ്റാണ് Q14, അങ്ങോട്ട് അതാണ് മെൽബണിലോട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ആയാലും അപ്പോൾ സെക്യൂരിറ്റി ചെക്കിന് വേറെ ഇല്ലേ, എനിക്കറിയത്തില്ല കേട്ടോ. കൊള്ളാം എന്തായാലും പരിപാടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ പറ്റിയ പണി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വിസ ഇരിക്കുന്നത് പഴയ പാസ്പോർട്ടാണ്. എനിക്ക് 2 പാസ്പോർട്ടുണ്ട്. എൻ്റെ പേജൊക്കെ തിരാറായതുകൊണ്ട് ഞാൻ പുതിയ പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, പഴയ പാസ്പോർട്ട് നമ്പറിലാണ് വിസ ഇരിക്കുന്നത്. ഈ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് പോകുമ്പോൾ പാസ്പോർട്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടെൻഷനില്ല. അപ്പോൾ ഞാൻ കൊച്ചിയിലെ എയർപോർട്ടിൽ വന്ന സമയത്ത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്, അതായത് എയർലൈൻകാർ, അതായത് എയർ ഏഷ്യയുടെ ജീവനക്കാർ അതെനിക്ക് ചെയ്ത് തന്നു. അത് ജസ്റ്റ് ഒരു 1.5 മണിക്കൂറത്തെ സമയം ഉണ്ടായിരുന്നുള്ളൂ, അവിടെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, കുറച്ച് വള്ളിയാണ്, അത് അവർക്കേ പറ്റുള്ളൂ. അതായത് ഇവിടുത്തെ ഇമിഗ്രേഷനും അല്ലെങ്കിൽ ബോർഡർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന ആൾ പഴയ പാസ്പോർട്ട് മാറി പുതിയതായിട്ടുണ്ടെന്ന് അവരറിയിച്ചിട്ട് അവിടെ നിന്ന് അപ്രൂവൽ വന്നാൽ, അങ്ങനെ കുറേ ചടങ്ങൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ അവർ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് എനിക്ക് കൊച്ചിയിൽ നിന്ന് ചെയ്തു തന്നു. ഭാഗ്യത്തിന് ഓസ്ട്രേലിയയുടെ അത് ശരിയായി. ഇപ്പോൾ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു, എൻ്റെ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് രക്ഷപ്പെട്ടു. ഇനിയുള്ള സീൻ എന്ന് വെച്ചാൽ ന്യൂസിലാൻഡ്, അത് കുറച്ച് ചടങ്ങാണ്. അത് 5 ദിവസവും 10 ദിവസവും ഒക്കെ ചിലപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് എടുക്കുമെന്നാണ് ഓൺലൈനൊക്കെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വിസയുടെ ചെയ്ത് തന്നെ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ്, കുറേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവർക്ക് മെയിൽ അയക്കുന്നു, ഫോം വിളിച്ച് ചോദിക്കുന്നു, എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഓസ്ട്രേലിയയുടെ കാര്യം റെഡിയായിട്ടുണ്ട്, പാസ്പോർട്ട് അപ്ഡേറ്റ് ആയി. 2 പാസ്പോർട്ട് ചേഞ്ച് ആയതാണ് ആക്ച്വലി വന്ന പ്രശ്നം. ഇനിയിപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ഇതുപോലെ പഴയ പാസ്പോർട്ട് നമ്പറാണ്. അതെന്താ വെച്ചാൽ ഇ വിസയാണേ, നമ്മൾ സ്റ്റാമ്പ് വിസയാണെങ്കിൽ ഈ പ്രശ്നമില്ല. ഇ വിസ ആയതുകൊണ്ട് എല്ലാം ഇലക്ട്രോണിക് അല്ലേ, അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിക്കുമ്പോൾ തന്നെ വിസയുടെ ഡീറ്റെയിൽസും എല്ലാം ഓട്ടോമാറ്റിക് വരും. അങ്ങനത്തെ സിസ്റ്റമാണ് അത്. ഈ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിന് ഇങ്ങനെ പഴയ പാസ്പോർട്ട് വെച്ചിട്ട് വിസ എടുത്തിട്ട് പുതിയ പാസ്പോർട്ടിലാണ് ട്രാവൽ ചെയ്യണമെങ്കിൽ അത് ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. ഈ വിസ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭയങ്കര തലവേദനയാണ്. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കാം. ഇനിയിപ്പോൾ ഇവിടുന്ന് 7 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്. ഓസ്ട്രേലിയൻ ടൈം വെളുപ്പിനെ 5:40 അവിടെ എത്തുള്ളൂ. ഓസ്ട്രേലിയ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഉച്ചക്ക് ഞാൻ ന്യൂസിലാൻഡിലോട്ട് പോകും. അപ്പോൾ ഓസ്ട്രേലിയൻ ആക്ച്വലി ട്രിപ്പല്ല ഞാൻ ഉദ്ദേശിക്കണത്, നമ്മൾ ഒരു ന്യൂസിലാൻഡ് ട്രിപ്പാണ് ഇത്തവണ പ്ലാൻ ചെയ്തേക്കണം. അതിൻ്റെ എപ്പിസോഡുകളൊക്കെ അടുത്ത വരും ദിവസങ്ങളിൽ കാണാം. ഇപ്പോഴത്തെ പ്രശ്നം, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പാസ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. ന്യൂസിലാൻഡിൻ്റെ ഇമിഗ്രേഷനിൽ പാസ്പോർട്ട്, എൻ്റെ പുതിയ പാസ്പോർട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കണം. ചിലപ്പോൾ
എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. കാരണം നമുക്ക് വാലിഡ് വിസയുണ്ട്, പാസ്പോർട്ട് ഉണ്ട്, പഴയ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ ഒറിജിനൽ ഉണ്ട്, ഡോക്യുമെൻ്റ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. അപ്ഡേറ്റ് ആയിട്ടില്ല എന്നതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അവിടെ ചെന്നിട്ട് കുറച്ച് പേര് പോസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, കിട്ടിയാൽ മതി. പക്ഷെ പോകാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നാൽ ഭയങ്കര സീനായിപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കുളവാകും. നോക്കാം, എൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് കുറച്ച് നേരത്തെ പോയിട്ട് നൈസായിട്ട് എയർലൈൻകാരോട് സംസാരിച്ച് അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അതാണ് നമ്മൾ നേരിടുന്ന ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഓസ്ട്രേലിയ ഭാഗത്തിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതെ, സെക്യൂരിറ്റി ചെക്ക് ഇല്ലെന്ന് വിചാരിച്ചത് വെറുതെ ഉള്ളൂ. ആ പുറകെ കാണുന്നതാണ് സെക്യൂരിറ്റി ചെക്ക്. ആദ്യം പോയത് കസ്റ്റംസിൻ്റെ ചെക്കിങ്ങാണ്. അപ്പോൾ അത് ജസ്റ്റ് വെറുതെ സ്കാൻ ചെയ്ത് മാത്രമേ വിട്ടുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട ചെക്കിങ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് കിടക്കണം കേട്ടോ. Q14 എൻ്റെ ഗേറ്റ് മെൽബൺ. ഇതേ കിടക്കണം മലേഷ്യ എയർബസ് കണ്ടാ, അതിനകത്താണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാൻ എയർഏഷ്യയുടെ ഈ ഫ്ലൈറ്റ് കയറുന്ന ആദ്യമായിട്ടാണ് കേട്ടോ എയർബസ്. ഇത് കുറച്ച് വലിയ ഫ്ലൈറ്റാണ്. ഇത് എയർഏഷ്യ എക്സ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മുടെ അവിടെ ഉള്ളത് എനിക്ക് വേണ്ട ബഡ്ജറ്റ് എയർലൈനാണ് എയർഏഷ്യയുടെ, പക്ഷേ ഇത് കുറച്ചും കൂടി ഹെവിയാണ്. ഹായ് 60, താങ്ക് യു. നമ്മുടെ 63K ആണ്. ഹായ്, ഞാൻ ഇത്രയും വലിയ ഹെവി ഫ്ലൈറ്റ് കയറുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ തുർക്കിയിൽ പോയപ്പോൾ ഖത്തർ എയർവേസിൻ്റെയാണ് ഈ നടുക്ക് സീറ്റുള്ളത്. നമ്മുടെ എവിടെയാണോ എൻ്റെ K ആണ്. K എന്ന് പറയുമ്പോൾ വിൻഡോ സീറ്റാണെന്നോ, ആ വിൻഡോ സീറ്റാണ് വിൻഡോ സീറ്റ്. ഓ, ഇത് നല്ല നീളം ഉണ്ടല്ലോ, ഓട്ടർ ഷോ വിളിച്ച് പോകാനുള്ള ദൂരം ഉണ്ടല്ലോ. നടന്നിട്ട് എത്തണില്ല. എൻ്റെ 63, ഏറ്റവും പുറകിൽ K ആണ്, വിൻഡോ സീറ്റാണ്. അങ്ങനെ എന്തോ ഭാഗത്തിന് വിൻഡോ സീറ്റ് കിട്ടി. ആക്ച്വലി വിൻഡോ സീറ്റൊന്നും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നൈസല്ലേ, ഹോസ്റ്റലിൽ ചെന്നിറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, 8 മണിക്കൂറും 50 മിനിറ്റും നമുക്ക് യാത്രയാണ് കേട്ടോ ടൈം. അതായത് കുലാലംപൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ 8 മണിക്കൂറും 50 മിനിറ്റും, എറൗണ്ട് 9 മണിക്കൂർ, അത്രയും സമയം പ്ലെയിനിലിരിക്കണം. എൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ്, ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് യാത്രയാണ്. അടിപൊളിയായിരിക്കും. എന്തായാലും നോക്കാം, രാത്രിയാണ്. ഇപ്പോൾ ഇവിടുത്തെ കുലാലംപൂർ ടൈം, അതായത് മലേഷ്യൻ ടൈം 6:55 പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ടൈം വെളുപ്പിന്, അവിടുത്തെ ടൈം 5:40 അവിടെ എത്തും. ബാക്കി കാഴ്ചകൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അവിടെ നോക്കാം. ഞാൻ പറഞ്ഞില്ല ന്യൂസിലാൻഡിൻ്റെ സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ടില്ല, അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്, വഴിയെ നോക്കാം. ഇത് കണ്ട, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ പരിപാടികൾ ഉണ്ടായിരിക്കും, നമ്മൾ ഞാൻ കണ്ടിട്ടില്ല. കുറേ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ലഗേജാണ് ആക്ച്വലി, പക്ഷേ ഇത് വലിയ ഫ്ലൈറ്റായിട്ട് തോന്നുന്നു. ഇങ്ങനെ കുറേ കെട്ടി പൊതിഞ്ഞൊക്കെ കയറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ ലഗേജാണെന്ന് അറിയില്ല കേട്ടോ, എൻ്റെ ലഗേജ് കൊച്ചിയിൽ നിന്ന് കയറ്റി വിട്ടാണ്, ഇതിനകത്ത് കയറിയാവോ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ മൂവ് ചെയ്ത് തുടങ്ങി റൺവേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 6:55 തന്നെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തിട്ടാ. എനിക്ക് തോന്നുന്നു ഞാൻ യാത്ര ചെയ്തതിൽ ആദ്യമായിട്ടാണ് ഇത്രയും കൃത്യമായിട്ട് ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ചെന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കുലാലംപൂർ ടൈം, അതായത് മലേഷ്യൻ ടൈം 6:55 പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എയർ ഹോസ്റ്റസ് ഇവിടെ അനൗൺസ് ചെയ്തത് പ്രകാരം 7:30 എന്നാണ് വിളിച്ച് പറഞ്ഞത്. പക്ഷേ എനിക്ക് തന്ന ഐറ്റിനറിയിൽ 8:50 എന്നാണ് കൊടുത്തേക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ചെല്ലുമ്പോൾ അറിയാം. ഏകദേശം ഓസ്ട്രേലിയൻ ടൈം 5:40 എത്തുമെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം ഏകദേശം എത്ര മണിക്കൂർ കൊണ്ടാണ് എത്തണമെന്നൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഒരു വിമാനയാത്രക്കിടയിൽ ഇവിടെ തുടക്കമാകുകയാണ്. മലേഷ്യയിലെ കുലാലംപൂരിൽ നിന്നും ഓസ്ട്രേലിയയുടെ മെൽബണിലോട്ടുള്ള നീണ്ട യാത്ര. ഞാനെന്തായാലും കുറച്ചുനേരം കിടന്ന് ഉറങ്ങി, പക്ഷേ അത്ര ഉറക്കമൊന്നും ശരിയായിട്ടില്ല. വിമാനത്തിലുള്ള ഉറക്കമല്ലേ, രാവിലെ ആയിട്ടുണ്ട്. ഓസ്ട്രേലിയയുടെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വിൻഡോയിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, സൂര്യനൊക്കെ പയ്യെ ഉദിച്ചു വരുന്ന കാഴ്ചകളൊക്കെ കാണാം. മേഘങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏകദേശം 5:30 കൂടി നമ്മൾ ലാൻഡ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് നോക്കാം, ടെമ്പറേച്ചർ കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ചെല്ലുമ്പോൾ അറിയാം എന്താണെന്നുള്ളത്. നമ്മളങ്ങനെ ഇരിക്കുമ്പോഴാണ് എയർ ഹോസ്റ്റസ് നമുക്കൊരു പേപ്പർ കൊണ്ടു തരുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് അറൈവൽ കാർഡാണ്. ഇതിനകത്ത് നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതി കൊടുക്കണം.
നമ്മളെ പേര്, നമ്മൾ ഓസ്ട്രേലിയയിൽ എത്ര ദിവസം ഉണ്ട്, നമ്മുടെ ജോലി എന്താണ്, പാസ്പോർട്ട് നമ്പർ എന്താണ്, ജനനത്തീയതി എന്താണ്, നമ്മൾ എന്തിനാണ് ഓസ്ട്രേലിയ വന്നേക്കുന്നത്, നമ്മൾ എവിടെയാണ് ഓസ്ട്രേലിയ താമസിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് മാത്രമല്ല നമ്മളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നും പിന്നെ ഇവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. ഈ സാധനങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. അപ്പൊ അത് നമ്മൾ കറക്റ്റായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യുക. യെസ് ഓർ നോ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ യെസ് ആണോ നോ ആണോ എന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ 10,000 ഓസ്ട്രേലിയൻ ഡോളറിൽ കൂടുതൽ ഉണ്ടോ, പിന്നെ ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ മെഡിസിൻസ് ഉണ്ടോ, സ്റ്റെറോയിഡ്, ഇല്ലീഗൽ ആയിട്ടുള്ള പോണോഗ്രാഫി ഫിലിംസ്, എന്തെങ്കിലും വെപ്പണുകൾ, ഡ്രഗ്സ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചോദിക്കണം. പിന്നെ വേറെ സംഭവം ഉള്ളത് നമ്മുടെ കയ്യിൽ മീറ്റ് ഉണ്ടോ എന്നാണ്, മറ്റേ ഇറച്ചി ഉണ്ടോ, ഫിഷ് ഉണ്ടോ, സീ ഫുഡ്, എഗ്ഗ് അല്ലെങ്കിൽ പാൽ ഐറ്റംസ്, വെജിറ്റബിൾസ്, ചെടികൾ, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഇതിനകത്ത് ടിക്ക് ചെയ്യണം. വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം ജെന്യുവൻ ആയിട്ട് തന്നെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ എഴുതാവ്, പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അവരവിടെ പിടിച്ചുവെക്കുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ടായിട്ടും ഇല്ലാന്ന് ടിക്ക് ചെയ്താൽ നമുക്ക് വലിയ ഫൈനൊക്കെ കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ജെന്യുവൻ ആയിട്ട് ഉള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ആനിമൽസിൻ്റെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ, പിന്നെ നിങ്ങൾ ഈ അടുത്ത് ഫാമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് വാട്ടർ ഏരിയാസിൽ പോയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്നത്. ഇത് നമ്മൾ എമിഗ്രേഷനിൽ പോകുമ്പോൾ ഈ ഒരു പേപ്പറും കൂടി കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിന് തന്നെ ഇത് തരും. അപ്പോൾ നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഈ പേപ്പർ വേണമെങ്കിൽ നമുക്ക് അവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെയും കിട്ടും, നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചാൽ അത്രയും സമയം ലാഭമായിരിക്കും. അപ്പോൾ എപ്പോഴും ഇതുപോലെയുള്ള യാത്രകൾ ഒരു പേന കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. മെൽബൺ സിറ്റിയിലെ രാത്രിയിലെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രിയല്ല, ഇപ്പോൾ വെളുപ്പിനെയാണ് സൂര്യനാകെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഇരുട്ടായതുകൊണ്ട് ആ വെട്ടം മുഴുവനും നമുക്ക് കാണാൻ പറ്റും. ആ സിറ്റിയിലെ ലൈറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഭംഗിയിൽ നമുക്ക് സിറ്റി കാഴ്ചയൊക്കെ മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് കാണാം. അതുപോലെ ഒരു പ്രത്യേകതയുള്ളത് എന്താണെന്നറിയാമോ, നമ്മൾ ലാൻഡ് ചെയ്യുന്നത് നമ്മളുടെ പുതിയൊരു രാജ്യത്തേക്ക് നിന്ന് മാത്രമല്ല, പുതിയൊരു ഭൂഖണ്ഡത്തിലേക്കും കൂടിയാണ്. 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നായ ഓസ്ട്രേലിയയിലേക്ക് നമ്മൾ അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാ ഭൂഖണ്ഡവും പോകണം, അതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. സമയം കൃത്യമായിട്ടാണ് 5:40 ലാൻഡ് ചെയ്തു. കൃത്യസമയത്ത് പുറപ്പെട്ട് കൃത്യസമയത്ത് ലാൻഡ് ചെയ്ത് കൊള്ളാം. അത് 7.5 മണിക്കൂറുകൊണ്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട്, അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡുണ്ട്. അപ്പോൾ ഈ കാർഡിൽ ഫില്ല് ചെയ്യണം. അതിനകത്ത് കുറേ ഡീറ്റെയിൽസ് അവർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണ്, ഫുഡ് ഐറ്റംസ് ഉണ്ടോ, വേറെ കുറേ സാധനങ്ങളുണ്ടോ, 10,000 ഓസ്ട്രേലിയൻ ഡോളറിൽ കൂടുതൽ പൈസ ഉണ്ടോ, വേറെ കറൻസി ഉണ്ടോ. പിന്നെ അങ്ങനെ 100 ചോദ്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഒരു പേന എപ്പോഴും കയ്യിൽ വേണം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, പുതിയൊരു രാജ്യത്തേക്ക്. ഇവിടുത്തെ ക്ലൈമറ്റ് എത്രയെന്ന് പറയുമ്പോൾ ഇപ്പം 6 ഡിഗ്രി തണുപ്പാണ്. ഞാനാണെങ്കിൽ കളസും കിട്ടണ്ട വന്നേക്കണം, സീരാണ്. ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നല്ല തണുപ്പാണ്, 6 ഡിഗ്രിയാണ്. ഇതാണ് ഞാനാണെങ്കിൽ കളസൊക്കെ ഇട്ടാണ് വന്നേക്കണം. ഇവിടെ നടക്കൂ ഈ പാസ്പോർട്ട് സെൽ സർവീസ്, അത് നമുക്കുള്ളതല്ല, അത് മറ്റ് രാജ്യക്കാർക്കാണ്, വേറെ ചില രാജ്യക്കാർക്കാണ് ഈ പാസ്പോർട്ട് സെൽ സർവീസ്. നമുക്ക് അവിടെ പോയി ഇമിഗ്രേഷനിൽ പോകേണ്ടി വരും. അങ്ങനെ ഇമിഗ്രേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബാഗ് എടുക്കാൻ വന്നേക്കാണ്. നമ്മുടെ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ്, അതായത് ഒരു 2 മിനിറ്റ് പോലും എടുത്തില്ല, ജസ്റ്റ് പാസ്പോർട്ട് മേടിച്ച് ചെക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാഗ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കൊച്ചിയിൽ നിന്ന് കയറ്റി വിട്ട ബാഗാണ്, ഇവിടെ എത്തോ ഇല്ലയെന്ന് പറഞ്ഞുവിടാം. ആ അതെ, വന്നു, വന്നുണ്ട്. ഇത് റെഡ്, ഓക്കെ, കിട്ടിപ്പോയി. ഞാനേ ബാഗ് എടുത്ത് കഴിഞ്ഞ ശേഷം എന്നെ വീണ്ടും ചെക്ക് ചെയ്തു. അതായത് ഒരു റെഡ് ലൈൻ ഉണ്ട്, ആ റെഡ് ലൈനിൽ പോയിട്ട് ബാഗ് വീണ്ടും സ്കാൻ ചെയ്തു. വല്ല ഫുഡ് ഐറ്റംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഒരു 1 മിനിറ്റ് പോലും എടുത്തില്ല. ഓക്കെ, മെൽബൺ ഉണ്ടാ, മെൽബൺ പൊളിച്ചി. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട്, അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വരും. ഇവിടെ ഈ കാണുന്നത് സിമ്മാണ്, വെൽക്കം സെൻറ്ററിനൊക്കെ ചെയ്തിട്ടുണ്ട്. സിം എടുക്കണമെങ്കിൽ സിം എടുക്കാം. ഞാൻ ആക്ച്വലി നമ്മുടെ നാട്ടിലെ സിം റീചാർജ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ കുറച്ച് നേരമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ പോയിട്ട് വേണമെങ്കിൽ ഒരു സിം എടുക്കാം. അപ്പോൾ അവിടെയാണ് കുറച്ച് അധികം ദിവസം ഉള്ളത്. അയ്യോ, പുറത്തോട്ട് ഇറങ്ങും, തണുത്തിട്ട് പാടില്ലിട്ട് ഒരു രക്ഷയില്ല. ഏറെ കളസൊക്കെ ഇട്ടാണ് നടക്കണത്, സീരാണ്. ഇത്രയും തണുപ്പ് പ്രതീക്ഷയില്ല. കുലാലംപുരി എന്ന് പറയുമ്പോൾ ഇത്രയും, അവിടെയൊന്നും അത്ര ഇതില്ലല്ലോ. ഇവിടെ 6 ഡിഗ്രിയാണ് ഇപ്പോൾ കാണിക്കണം. രാവിലെ സമയം 6:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങിയട്ടെ. ഞാൻ വിചാരിച്ച് കുറേ സമയമൊക്കെ എടുക്കുമെന്ന് ഇമിഗ്രേഷനൊക്കെ. ഇമിഗ്രേഷനൊക്കെ ശരിക്കും ഒരു കൂടി വന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് ഞാൻ ഇമിഗ്രേഷൻ്റെ അവിടെ നിന്നും. പിന്നെ ബാഗൊന്ന് ചെക്ക് ചെയ്തു അവർ, അത്രേ ഉള്ളൂ. ടോട്ടൽ ഒരു 15 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ.
അപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങി. ഇത് എയർപോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു എനിക്കാണ് ഇതെന്താണ് എന്തോ ഹോട്ടലോ എന്തൊക്കെയാണ് പാർക്കിംഗ് ചെയ്തിട്ടുണ്ട് വണ്ടികളൊക്കെ. ഇതാണ് എയർപോർട്ട് കണ്ടാ, മെൽബൺ എയർപോർട്ട്. എൻ്റെ മോനെ, അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് കാലി കുത്തിയിരിക്കുകയാണ് തണുത്ത് വിറച്ചി. എൻ്റെ പൊന്നു ചേട്ടനെ പോരും, പുള്ളി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. തണുത്തിട്ട് പാടില്ല, വായിന്ന് പുകയൊക്കെ പോണു. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ, ജസ്റ്റിൻ ചേട്ടൻ എൻ്റെ ചേട്ടനാണ്. ഹലോ, ഓ തണുത്ത് വിറച്ചിട്ട് പാടില്ല. ആ കാറിൻ്റെ ഉള്ളിൽ കയറട്ടെ. അയ്യോ, ഞാനേ ഇത്രയും തണുപ്പ് വിചാരിച്ചില്ല. മെൽബൺ ഓസ്ട്രേലിയ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ചു സമയം ഇവിടെ വീണ്ടും വരും. ഞാൻ ഇവിടെ നിന്ന് ഓക്ലൻഡ് കയറി പോകും. സൂര്യനൊക്കെ പയ്യെ ഉദിച്ച് വരുന്നുള്ളൂ. ഇവിടെ 7 മണിയാകുമ്പോഴാണോ സൂര്യൻ ഉദിക്കണം? ഇവിടത്തെ റോഡുകൾ കൊള്ളാട്ടാ. ഇത് എത്ര വരിയാണ്? 6 വരിയാ. 6 വരി പാത എല്ലാം 100 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും. എയർപോർട്ടില് പ്രതീക്ഷിച്ചത് ഭീകരമായ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരു മിനിറ്റ് പോലും എടുത്തില്ലേ. പാസ്പോർട്ട് മേടിക്കുന്നു, ഇമിഗ്രേഷനിൽ സ്കാൻ ചെയ്യുന്നു, ഓക്കെ ടാങ്ക് യു എന്ന് പറഞ്ഞിരിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നൊരു ബാഗ് എടുത്ത ശേഷം ഒരു ചെക്കിംഗ് വന്നായിരുന്നു. ബാഗിൽ എന്തൊക്കെയുണ്ട് ഡിസ്ക്രിപ്ഷനുസരിച്ച് ചെക്കിങ്ങിന്റെ റേറ്റുകൾ വ്യത്യാസം വരും. അപ്പൊ അവര് അതിനനുസരിച്ച് ഓരോ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിംഗിൽ അവര് തന്നെ ചെക്ക് ചെയ്യണം. അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ നോന്ന് അടിക്കണം. കറക്റ്റായിട്ട് പറയാനുണ്ട്. അപ്പൊ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിടിച്ച നല്ല കൊടുക്കുന്ന ഫൈൻ ഫൈൻ അടിക്കും. അപ്പൊ കറക്റ്റായിട്ടുള്ളത് തന്നെ മാർക്ക് ചെയ്യാം. അത് മെയിനായിട്ട് സീഡ് ഐറ്റംസുകളൊന്നും അലൗഡല്ല. വിത്തുകളൊന്നും പാടില്ല. ഒരു രീതിയിലുള്ള സംഭവങ്ങളും പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട്. ഈ പറഞ്ഞ മാതിരി അരിപ്പൊടികളൊന്നും സംഭവങ്ങളും അരിപ്പൊടി പറ്റില്ല. അതവരത് അലൗഡല്ല. അങ്ങനെ കൊറേ സാധനങ്ങളുണ്ടല്ലേ. അത് എനിക്ക് ഓരോ രാജ്യത്തും പോകുമ്പോ ഓരോ റൂളാ. എല്ലാത്തിനും സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മള് കറക്റ്റായിട്ട് നമ്മള് തന്നെ നമ്മുടെ ബാഗ് പാക്ക് ചെയ്യണമെന്നാണ് അവര് പറയുന്നത്. എന്നാലും അത് കറക്റ്റായിട്ട് നമുക്കും അത് അതിനനുസരിച്ച് അത് വേറെ കാര്യമുണ്ട്. നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സീല് പോലും ചെയ്തിട്ടില്ലട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടെ ഫുള്ള് ഇലക്ട്രോണിക് പരിപാടിയാ. അതായത് എല്ലാം ഡിജിറ്റലാ. നമ്മളിങ്ങനെ പോകുന്നിട്ടുണ്ടെന്നുള്ള കമ്പ്യൂട്ടറിൽ നോക്കിയാൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. അങ്ങനത്തെ പരിപാടിയാണ്. പാസ്പോർട്ട് സീലോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ചെറിയൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് വന്നാണ്. ആ തണുപ്പുണ്ട്, പുറത്തിറങ്ങുന്ന തണുപ്പുണ്ട്. ഈ കാണുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേ വീടുകളാണ്. അതായത് വീടുകളുടെ മോഡല് ഇത് നോക്കിയിട്ട് നമുക്ക് പണിയാം. അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. നേരെ അപ്പുറത്ത് ക്രോസ് ചെയ്യാം. അയ്യോ തണുക്കുണ്ട്. ഇതേ ചെറിയൊരു പാർക്കാണ്. നൈസ് ഒരു പാർക്ക്. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ മുകളിൽ നല്ല വ്യൂ ആണ്. ഇവിടെ മെൽബൺ എന്നൊക്കെ ഏരി വെച്ചാണ്. ഇതെന്താണ് സ്ഥലങ്ങളുടെ പേരാണ് ഇതേ കണ അല്ലല്ലേ? വേറെന്താണോ? ടു നോട്ട് എന്താണ് ഡേഞ്ചർ. ഇതിൻ്റെ മുകളിൽ കയറരുത്. എൻ്റെ ഒന്നോ ഇത് നോക്കി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടാ. നിറച്ച് വീടുകൾ. ഇവിടെ ഏകദേശം 7000 വീടുകളുണ്ടെന്നാ പറഞ്ഞ. അത് മൊത്തം ഇതിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പുറത്തെ ഇതാണ് ചേട്ടൻ്റെ വീട്.
ഇത് ഓട്ടോമാറ്റിക് തുറയോ? സെൻസർ ആണോ? ഓ, കീ ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിരിക്കയാണ്. ഞാൻ ജസ്റ്റ് ഫ്രഷ് ആവുന്നു, അപ്പൊ തന്നെ ഇറങ്ങുന്നു. കാരണം ഫ്ലൈറ്റ് 12 മണിക്കാണ്. ഓക്ലൻഡിലോട്ട് പോടാം നമുക്ക് ന്യൂസിലാൻഡ്. അയ്യോ, എന്റെ ബാഗ് എടുത്തില്ല, പെട്ടിയാണ് തുറ. പുറത്തുനിന്ന് നാളെ അകത്തുനിന്ന് തുറന്നു നീ വാതി. അപ്പൊ ഞങ്ങള് വീട്ടിൽ വന്നു, കുളിച്ച് ഫ്രഷായി, ഫുഡ് കഴിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോ ഓക്കെ, അപ്പൊ കാണാം എപ്പോഴെങ്കിലും. ബൈ ബൈ. ഓക്കെ, അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേറൊരാൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആൾഡ്രി. നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ കാണാം, നമ്മുടെ വാഗവണ് പോയ വീഡിയോയിലൊക്കെ അല്ലേ. നമ്മുടെ പയ്യ എയർപോർട്ടിലോട്ട് പോവാണ്. അപ്പൊ വീണ്ടും ടാറ്റ, ബൈ ബൈ. നമ്മളപ്പോ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇപ്പൊ പോയ നമ്മുടെ ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറാണ് ഉള്ളത്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് ഉള്ളല്ലേ, തൊട്ടടുത്താണ് എയർപോർട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പ്രശ്നം, എൻ്റെ പാസ്പോർട്ട് ഇവിടെ അപ്ഡേറ്റഡ് അല്ല. ഓസ്ട്രേലിയയിൽ ഇങ്ങോട്ട് വരുമ്പോഴും എൻ്റെ അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അതായത് 2 പാസ്പോർട്ട് ഉള്ളതുകൊണ്ടേ, പഴയ പാസ്പോർട്ട് നമ്പറിലാണ് നമ്മൾ വിസ എടുത്തേക്കണം. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന പ്രശ്നമുണ്ടെന്ന് നോക്കണം. ഇത് ടോളാണോ? മലമ്പുഴ പാർക്കിംഗാണ്. മറ്റേ NFC ആണോ? NFC പാർക്കിംഗ്. ഇതേ മറ്റേ മാളുകളിലൊക്കെ പാർക്ക് ചെയ്യുന്ന പോലെ എയർപോർട്ടിൻ്റെ പാർക്കിംഗാണ്. ലെവൽ 6 നില പാർക്കിംഗ്. ഇതാണ് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. കണ്ട, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മെൽബൺ എയർപോർട്ട്. ഈ കാണുന്ന പാലത്തിൽ കൂടി വേണം നമുക്ക് പോകാനായിട്ട്. അതെ, ഇവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ വരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ മാനുവലി ഉള്ള ചെക്കിംഗ് അല്ല മറ്റേ ബോർഡിംഗ് പാസ് എടുക്കുന്നത്. നമ്മൾ കൊണ്ടുപോയിട്ട് കൗണ്ടറിൽ കൊടുക്കുന്നു, ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നു. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവിടെ എല്ലാം ഡിജിറ്റലാണ്, എല്ലാം സെൽഫായിട്ട് ചെയ്യണം. അതായത് ചെക്കിൻ ചെയ്യണത് നമ്മൾ തന്നെ, ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ തന്നെ. അങ്ങനത്തെ പരിപാടിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ പാസ്പോർട്ട് അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ട് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മാനുവലായിട്ടൊരു ആളിരിപ്പുണ്ടായി, അവർക്ക് കൊണ്ടുപോയി നമ്മളെ പാസ്പോർട്ടും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 5 മിനിറ്റ് പോലും എടുത്തില്ലല്ലേ സംഭവം റെഡിയാക്കി തന്ന്. ഒരു സീനുമില്ല. ഇനിയിപ്പോൾ അവർ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ ഓക്ലൻഡ് ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ പഴയ പാസ്പോർട്ട് ഒന്ന് കാണിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷ പോലെയുള്ള ഒരു വള്ളിയില്ല. അങ്ങനെ സിമ്പിൾ പരിപാടി. ഓ, കൊള്ളാം. അങ്ങനെ നമ്മൾ ബാഗ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി ചെക്ക്, ആ പുറകെ കാണുന്ന ഭാഗത്താണ് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നമുക്ക് പോവാം. ഫ്ലൈറ്റ് ഒരു 20 മിനിറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയായിരുന്നു. ആ, മറന്നുപോയി. ഞാൻ ചിലപ്പോൾ പേര് പറയാനൊക്കെ വിട്ടു. നേരത്തെ കണ്ട ചേട്ടൻ ജസ്റ്റിൻ, പുള്ളി എൻ്റെ കസിൻ ചേട്ടനാണ്. ഇത് ആൽഡ്രി. ഞാൻ പറയാൻ മറന്നുപോയെന്നറിയില്ല. വൈപ്പിലാണ് വീട്. ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, സിവിൽ എഞ്ചിനീയറാണ്. ഞങ്ങൾ ബാല്യകാല്യ സുഹൃത്തുക്കൾ. പഴയ 3-4 കൊല്ലം മുമ്പുള്ള വീഡിയോയിലൊക്കെ ഉണ്ട്, നമ്മൾ വാഗമണ് പോയതും അതിനകത്തൊക്കെ ഉണ്ട്. അങ്ങനെ മെൽബൺ എയർപോർട്ടിലേക്ക് കുത്തിയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇയാളെയും ടാറ്റ പറഞ്ഞിട്ടിട്ട് ഞാനും പറക്കും. ബാക്കിയത് പറഞ്ഞു വിട്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, നോർമലി നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അവിടെ ബാഗിലുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം എടുത്ത് പുറത്തിട്ടുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ജസ്റ്റ് ബാഗ് സ്കാൻ ചെയ്യുന്നു, നമ്മളെ ചെക്ക് ചെയ്യുന്നു, പാസ്പോർട്ട് നോക്കുന്നു, പോകുന്നു, വേറെ പരിപാടിയൊന്നുമില്ല. അതിനുശേഷം ഒരു കൗണ്ടർ വരും, അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ എലിജിബിൾ ആണെങ്കിൽ ആ ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും, ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ എൻ്റെ ഓപ്പണായി. അതിനുശേഷം ഒരു ഓഫീസർ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്തു, കയറി വന്നു. ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. സംഭവം കഴിഞ്ഞ് പടപടാന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു, അടിപൊളി. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ആദ്യം 10 ആയിരുന്നേ നമ്മുടെ ഗേറ്റ്. ഗേറ്റ് പിന്നെ ചേഞ്ച് ചെയ്തു. അതുപോലെ നേരത്തെ പറഞ്ഞിരുന്നത് 12:10 പോകുന്നതായിരുന്നു, പക്ഷേ 12:40 കുറച്ച് ഡിലേ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ഓക്ലൻഡ് എത്തും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് ഏറേഷ്യയുടെ ഫ്ലൈറ്റിലോട്ട് വന്നില്ല. അപ്പോൾ അതേപോലത്തെ ഫ്ലൈറ്റാണ്, അത് എയർ ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇത് എടുക്കുകയാണ്. ഇത്തിരി ലേറ്റായിട്ടാണ് എടുക്കണത്. ഇപ്പോൾ 12:50 കഴിഞ്ഞു. നമ്മളെ തിരിച്ച് നാട്ടിലോട്ട് പോകുമ്പോഴേ മെൽബൺ വഴിയാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ ജെറ്റ് സ്റ്റാറിലാണ് നമ്മൾ പോകുന്നത്. എൻ്റെ സീറ്റിലൂടെ ഞാൻ ഒറ്റക്ക, ആരുമില്ല. എന്താ I'll message you, Mrs. C.
അങ്ങനെ നമ്മൾ മെൽബണിൽ നിന്നും ഓസ്ട്രേലിയയോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലുള്ള ഓക്ക്ലൻഡിലോട്ട് പോവുകയാണ്. ഓക്ക്ലൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ന്യൂസിലാൻഡിന്റെ ക്യാപിറ്റലാണ് എന്നൊക്കെയുള്ള ചിന്ത ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷേ ഏറ്റവും വലിയൊരു സിറ്റി മാത്രമാണ് ഓക്ക്ലൻഡ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിന്റെ. ന്യൂസിലാൻഡിന്റെ ക്യാപിറ്റൽ വെല്ലിംഗ്ടൺ ആണ്. അവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറന്നു ഇരുന്നിരിക്കുകയാണ്. താഴത്ത് എന്തോ ഖനനം എന്തോ ഒക്കെ നടക്കുന്നുണ്ട്, മണ്ണൊക്കെ വാരിക്കൊണ്ടു പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ ഓസ്ട്രേലിയയുടെ കൃഷിപ്പാടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാൻ എനിക്കാണ്, വീടുകളായിരിക്കണം. നമ്മൾ രാത്രിയിലെ കാഴ്ച കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സ്ഥലത്തൊക്കെ ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ അതെ ഒരു തടാകമൊക്കെ കാണാം, നല്ല പച്ച കളറിലെ തടാകമൊക്കെ കാണാം. അപ്പോൾ ഏകദേശം 3.5 മണിക്കൂറാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് മെൽബണിൽ നിന്ന് ഓക്ക്ലൻഡിലോട്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ ഓൾട്ടിറ്റ്യൂഡും സംഭവവും കാണിക്കുന്നുണ്ട്, പ്ലെയിനിൻ്റെ സ്പീഡ് കാണിക്കുന്നുണ്ട്, പുറത്തുള്ള ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. അതായത് ഓസ്ട്രേലിയൻ ടെമ്പറേച്ചർ അല്ല, ആകാശത്തുള്ള ടെമ്പറേച്ചറാണ് കേട്ടോ പറയുന്നത്. അതുപോലെ അതെ എയർ ഹോസ്റ്റസ് നമുക്ക് അറൈവൽ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് നമുക്ക് ഫില്ല് ചെയ്യണം. നമുക്ക് നേരത്തെ ഓസ്ട്രേലിയയിൽ വന്നിറങ്ങിയപ്പോൾ ഉള്ള പോലത്തെ അതേപോലത്തെ സംഭവം തന്നെ നമ്മളുടെ ഈ ഡീറ്റെയിൽസ് മൊത്തം ഇതിനകത്ത് എഴുതി കൊടുക്കണം. ഇത് നമുക്ക് ഇമിഗ്രേഷനിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പുറത്തേട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ, ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ ഒരു രാജ്യവും അതുപോലെ ഈ ഒരു ഭൂഖണ്ഡവും ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ കടല, ഇനി കടലിൻ്റെ മുകളിൽ കൂടിയ യാത്ര. അതേ ഓൾട്ടിറ്റ്യൂഡ് ഇപ്പോൾ 35,000 അടിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ 6:13 എത്തും എന്നൊക്കെയാണ് കാണിക്കുന്നത്. ശരിക്കും ഈ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും തമ്മിലുള്ള ടൈം വ്യത്യാസം 3 മണിക്കൂറാണ്. അതിൽ തന്നെ വ്യത്യാസമുള്ള മെൽബണായിട്ടാണ് 3 മണിക്കൂർ വ്യത്യാസം, പക്ഷേ സിഡ്നിയും ബ്രിസ്ബണായിട്ട് 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുള്ളൂ. ശരിക്കും മെൽബണും സിഡ്നിയും തമ്മിൽ 1 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. ഇതിങ്ങനെ ഓരോ സമയത്തും ചേഞ്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര കൺഫ്യൂഷനാണ് കുറേ കാര്യമൊക്കെ പറഞ്ഞാൽ. എന്തായാലും പല ടൈം സോണുകളിൽ കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ആക്ച്വലി യാത്ര ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ഓക്ക്ലൻഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ 7.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് വരും. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ജെറ്റ് ലാഗ് എന്ന് പറയുന്നത് അതിനെ പറയുന്നത്. അതൊക്കെ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഉറങ്ങി ശീലിച്ച സമയത്തല്ല നമ്മളിവിടെ ഉറങ്ങുന്നത്, ഇവിടെ ഇനീറ്റ് കിടക്കായിരിക്കും ആ സമയത്ത്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ന്യൂസിലാൻഡിനോട് അടുത്തു. നല്ല അടിപൊളി മേഘങ്ങളും നല്ല ഭംഗിയുള്ള ആകാശം, നീലാകാശമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസിലാൻഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ, ഇവിടുത്തെ ആകാശം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതെ, അങ്ങനെ നമ്മൾ ജനലിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ലാൻഡ് കാണുന്നുണ്ട്, അതാണ് നമ്മുടെ ന്യൂസിലാൻഡ്. കണ്ടോ എൻ്റെ പൊല്ലോ ഇത് കേട്ടോ. ന്യൂസിലാൻഡിൻ്റെ ഭൂമിയിലോട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യ കാഴ്ചകൾ, ന്യൂസിലാൻഡിൻ്റെ ആദ്യ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കടൽ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ന്യൂസിലാൻഡിൻ്റെ ഭൂപ്രകൃതിയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് പച്ചപ്പ്, ഇതൊക്കെ താഴെ പച്ചപ്പ്, മുകളിൽ നീലാകാശം, അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും ഇനി മൊത്തം കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു വെള്ള സാധനങ്ങൾ കണ്ടോ, അതെല്ലാം വീടുകളാണ്. ഇവിടെ ഫുള്ള് വീടുകൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. കുറേ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകളൊക്കെ ആയിരിക്കും കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പോലെ 2 നിലയും 3 നിലയും 4 നിലയും വീടുകളൊക്കെ ഉള്ള അത്രയും വീടുകളൊന്നും ഇവിടെ ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളും ഒറ്റ നിലയൊക്കെ മാത്രമായിരിക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലാൻഡ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പോലെ ന്യൂസിലാൻഡിലെ ഓക്ക്ലൻഡിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി നീലാകാശവും അതിൻ്റെ തൊട്ടപ്പുറത്ത് കടൽ കാണാം. കടലിൽ എനിക്കൊന്ന് കയറി കിടക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ റൺവേയിലോട്ട് ലാൻഡ് ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളുടെ പുതിയൊരു രാജ്യത്തേക്ക്. നമ്മൾ വന്നത് ആക്ച്വലി എയർ ന്യൂസിലാൻഡിലാണ് കേട്ടോ. എയർ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ്, അത് ന്യൂസിലാൻഡിൻ്റെ ഫ്ലൈറ്റാണ്. എയർ ന്യൂസിലാൻഡിൻ്റെ തന്നെ ഫ്ലൈറ്റുകളാണ് തൊട്ടപ്പുറത്തൊക്കെ കാണുന്നത് കേട്ടോ. അപ്പം ഇനി എമിഗ്രേഷനെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി, ഇതേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കുറേ മദ്യക്കുപ്പികളൊക്കെ നിരത്തി വെച്ചിരിക്കുന്നു. എൻ്റെ അതിൽ നിന്ന് 2.79 ഡോളർ, അതായത് ന്യൂസിലാൻഡ് ഡോളറാണ് കേട്ടോ, അത് വേറെ വ്യത്യാസമുണ്ട്, US അല്ല. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, പാസ്പോർട്ട് കൺട്രോളൊക്കെ ഇതേ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാം അല്ലേ, അതുകൊള്ളല്ലോ. നേരെ തിരിച്ചല്ലേ, സാധാരണ എനിക്ക് തോന്നുന്നത് എമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടി ഫ്രീ, ഇവിടെ അതിന് മുമ്പാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കട്ടെ. നമ്മൾ എമിഗ്രേഷനിൽ ചെന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. ആ ക്യൂവും കഴിഞ്ഞിട്ട് എൻ്റെ ഊഴമായപ്പോൾ അവർ പിടിച്ചു കീർത്തി. കാരണം പഴയ പാസ്പോർട്ടിലാണല്ലോ നമുക്ക്, പഴയ പാസ്പോർട്ട് നമ്പറിലാണ് നമുക്ക് വിസ അടിച്ചേക്കണം. അപ്പോൾ അത് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പാസ്പോർട്ട് അവരപ്പോൾ ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി എന്നെ കുറച്ച് നേരം അവിടെ പിടിച്ചു കീർത്തി. അപ്പോൾ അതുകൊണ്ട് ആരുമില്ല, ഞാൻ ബാഗ് എടുക്കാൻ വന്നേക്കണം, എൻ്റെ ബാഗ് കാണാനില്ലല്ലോ, എൻ്റെ ബാഗില്ല, അനാഥപ്രദം പോലും ഇല്ല. പിന്നെ എന്തായാലും ഒരുപാട് സമയം എടുത്തില്ല കേട്ടോ, കുറച്ച് നേരം എടുത്തുള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് അവരകത്ത് പോയി ചെക്ക് ചെയ്തു. എന്നിട്ട് അവസാനം കമ്പ്യൂട്ടറിലൊക്കെ എൻ്റർ ചെയ്ത് ഓക്കെ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. ഓ എന്തായാലും ഹാപ്പിയായി, രക്ഷപ്പെട്ട് ഇതേ വരുന്നു എൻ്റെ ബാഗ്.
നമ്മളെ ബാഗ് എടുത്ത ശേഷം വേറൊരു ഒരു ചെക്കിങ് കൂടി ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ മറ്റേ ഒരു പേപ്പർ തന്നിട്ടുണ്ടല്ലോ, മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഫുഡുണ്ടോ അതുണ്ടോ ഇതുണ്ടോ കുറേ സാധനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ച് ടിക്ക് ചെയ്ത് തുടങ്ങുമല്ലോ. അതിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാര്യമായിട്ടോ ഒരു സാധനവും ഇല്ലായിരുന്നു, വലിയ എമൗണ്ട് ഇല്ല. അതായത് കറൻസി $10,000 മുകളിലുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കണം. പിന്നെ ഫുഡ് ഐറ്റംസ് നേരത്തെ നമ്മൾ ഹോസ്റ്റലിൽ കണ്ട പോലെ തന്നെ, അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സീൻ ഉണ്ടായാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അതുണ്ടെങ്കിൽ അവിടെ ഡിക്ലെയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ പുറത്തോട്ട് ഇപ്പോൾ ഇറങ്ങി. ഇനി എനിക്ക് കറൻസി കുറച്ച് മാറണം, കാരണം ഇവിടെ കുറച്ചധികം ദിവസം ഇവിടെ ഉണ്ടല്ലോ. ഈ എയർപോർട്ടിലേ സിം എടുക്കാം, അതുപോലെ കാറ് റെൻറ്റിന് എടുക്കാം, പിന്നെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് പാക്കേജ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ കാണുന്നത് കറൻസി എക്സ്ചേഞ്ച് ആണ്. ഞാൻ കുറച്ച് പൈസ മാറ്റി കേട്ടോ ന്യൂസിലാൻഡ് കറൻസി ഒക്കെ. എൻ്റെ ഒരു ഡോളർ ഉണ്ടായിരുന്നു, ഡോളർ ഞാൻ മാറ്റിയിട്ട് ന്യൂസിലാൻഡ് കറൻസി. ഒരുപാടൊന്നും മാറ്റിയില്ല, ചെറിയ ഒരു എമൗണ്ട്, കുറച്ച് എമൗണ്ട് മാറ്റി. ബാക്കി ഇനി വരും ദിവസങ്ങളിൽ മാറ്റല്ല. ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് മാറ്റുന്നത് ഭയങ്കര നഷ്ടമാണ്, അത് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ മാറ്റാം, പിന്നെ കുറച്ച് കാർഡൊക്കെ ഉപയോഗിക്കാമല്ലോ, അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ ടാക്സിയുടെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാമോ? 8:00. അപ്പോൾ ഞാൻ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങി, യൂബർ ഉണ്ട് ഇവിടെ, യൂബർ വിളിച്ച്. അതായത് നമുക്കൊരു 30 കിലോമീറ്റർ സിറ്റിയിലോട്ട് പോകാനുണ്ട് എയർപോർട്ടിൽ നിന്ന്. ഞാൻ ഓൾറെഡി ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. യൂബർ വന്നുകൊണ്ടിരിക്കുകയാണ്. റേറ്റ് കാണിക്കുന്നത് $47. ഡോളർ എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് ഡോളറാണ്. ഇനി മുതൽ എല്ലാ ഡോളർ എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് ഡോളറുണ്ടോ? 47 എന്ന് പറയുമ്പോൾ 2,000 വരും. ഇവിടുന്നൊരു 1.5 മണിക്കൂർ ട്രാവലിന് നല്ല പബ്ലിക് ബസ്സോ ഇല്ല കിട്ടുമോ എന്നറിയില്ല. നമ്മളിപ്പോൾ വന്ന് കയറിയല്ലേ ഉള്ളൂ, ബാക്കി നാളെ തൊട്ട് കാലേക്ക്. അപ്പോൾ എന്തായാലും ഞാൻ നേരെ പോയിട്ട്, കാരണം രാത്രി 8:00, ഇനി പോയി റെസ്റ്റ് ചെയ്യണം. ഇനി ബസ്സൊക്കെ നോക്കി നിന്നാൽ വെള്ളയാവും, ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എത്ര ദിവസമായി, എവിടെയും പോയി കിടന്ന് ഉറക്കട്ടെ, ഉറക്കിയിട്ടില്ല ഇത്ര ദിവസമായിട്ട്. ഏ വന്നു നമ്മുടെ യൂബർ വണ്ടി. ഇത് പേര് കണ്ടിട്ട് മലയാളിയാണോ എന്ന് ഡൗട്ടില്ലാതില്ല കേട്ടോ, അതിന് ഡൗട്ടുണ്ട്, നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി കയറി, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ മലയാളിയല്ല, പുള്ളി ശ്രീലങ്കനാണ്. മലയാളിയല്ല, ശ്രീലങ്ക, പക്ഷെ തമിഴ് അറിയാം, പക്ഷെ തമിഴ് അറിയാം, ശ്രീലങ്കൻ തമിഴാണ്. മലയാളം കൊഞ്ചും കൊഞ്ചും അറിയാം. ശരി, അങ്ങനെ ഞാൻ ഓക്ലൻഡിലെ ഒരു ഹോസ്റ്റല് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നു, ഇവിടെ ചെക്ക് ഇൻ ചെയ്തു, കുളിച്ച് ഫ്രഷായി ഒന്ന് സെറ്റായി ഫുഡ് കഴിക്കാൻ ജസ്റ്റ് പുറത്തേക്ക് പോകണം. നാളെ തൊട്ട് ന്യൂസിലാൻഡിൻ്റെ അംഗം തുടങ്ങാൻ പോവാണ്. നമ്മുടെ ഇപ്പോൾ ഒരാൾ കൂടി ഉണ്ട്, പുള്ളി ഓൺ ദ വേ ആണ്. പുള്ളി കുറച്ച് കഴിയുമ്പോൾ എത്തും. ആരാണൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ, അതുപോലെ എന്തൊക്കെ കാഴ്ചകളും കിടിലും പരിപാടിയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ അടുത്ത എപ്പിസോഡുകൾ മുതലങ്ങ് പൊളിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇപ്പോൾ ടാറ്റ.